ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി മലയാളികൾ കൈനീട്ടി സ്വീകരിച്ച ഒരു അറബിക് റെസിപ്പിയാണ്. പക്ഷേ ഇത് ഭയങ്കര ട്രഡീഷണൽ അറബിക് രീതിയിലല്ല ഉണ്ടാക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടി ഗ്രിൽഡൊക്കെ ചെയ്യാൻ നേരത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു മെത്തേഡിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ വെള്ളക്കടല വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തിരിക്കുന്നതാണ് ഇത്. അതിൻ്റെ കൂടെ തന്നെ ആ വെള്ളവും നിങ്ങൾ കളയണ്ട, ഇതും കൂടി കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് എള്ളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് ഒലിവ് ഓയിലും ഒക്കെ ചേർത്തിട്ടാണ്. പക്ഷേ നമ്മുടെ സാധാരണ വീടുകളിൽ, അതായത് നാട്ടിലെ സാധാരണ വീടുകളിൽ ഇതൊന്നും ഉണ്ടാവില്ല. എങ്കിലും ടേസ്റ്റിൽ ഒട്ടും തന്നെ വ്യത്യാസമില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് ചെറിയ കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവ് നോക്കിയിട്ട് ഒരു രണ്ട് കഷ്ണം പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള 4 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ തൈരും ചേർത്ത് കൊടുക്കും. ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. പക്ഷേ എന്നാലും ടേസ്റ്റ് ഒട്ടും തന്നെ കുറവില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെള്ളക്കടല ഉപ്പിട്ട് തന്നെ വേവിക്കുക. അതിനുശേഷം ഞാൻ ഈ മിക്സിയുടെ ജാറിലിട്ടത് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നല്ല പേസ്റ്റായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാൻ ഉള്ളവർക്കാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഒരിക്കലും നിങ്ങൾ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കരുത്. കാരണം കോക്കനട്ട് ഓയിലിൻ്റെ ഒരു സ്മെല്ലും ഒരു ഫ്ലേവറും ഉണ്ടല്ലോ, അത് ഒരിക്കലും ഇതിന് സ്യൂട്ട് ആവില്ല. അപ്പം സൺഫ്ലവർ ഓയിലാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു വേറൊരു ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ടേസ്റ്റിൽ ഒട്ടും തന്നെ കോംപ്രമൈസ് ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് ഹുമ്മൂസ് നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.